പുനലൂർ ആശ്വാസ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ പുനലൂർ പോലീസ് തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി. രാത്രി 8:30 ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോയ ആശ്വാസ് മെഡിക്കൽ സ്റ്റോർ ജീവനക്കാരൻ 19 വയസ്സുള്ള വിളക്കുവട്ടം കിഴക്കേപ്പുറത്ത് ഹൗസിൽ സാബുവിന്റെ മകൻ സാവ്യ സാബുവിനെയാണ് പോലീസ് മർദ്ദിച്ച് അവശനാക്കിയത്. പുനലൂർ വാളക്കോട് അമ്പലക്കരയ്ക്ക് സമീപം വെച്ചാണ് സംഭവം. മെഡിക്കൽ സ്റ്റോറിൽ ജോലി കഴിഞ്ഞിട്ട് സാവ്യ സാബുവും ജ്യേഷ്ഠനും ബൈക്കുകളിൽ വരുമ്പോൾ സഹോദരന്റെ ബൈക്കിന്റെ സൈഡിൽ വെച്ചിരുന്ന കവറുകൾ വീഴാൻ തുടങ്ങി. ഇരുവരും ബൈക്ക് ഇടതുവശത്തേക്ക് ഒതുക്കി നിർത്തുകയും ബൈക്കിലെ ഒരു കവർ സാവ്യ സാബുവിന്റെ ബൈക്കിൽ മാറ്റുന്ന നേരം ദിശ തെറ്റിച്ച് ഇടതുവശത്തുകൂടി അമിത വേഗത്തിൽ പാഞ്ഞു വരുന്ന രണ്ട് ലൈറ്റ് കാണുകയും ഇവർ പേടിച്ച് ബൈക്ക് കൂടുതൽ റോഡിന്റെ വശത്തേക്ക് മാറ്റുമ്പോൾ പാഞ്ഞു വന്ന പോലീസ് ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി ഒരു പ്രകോപനവും ഇല്ലാതെ സാവ്യ സാബുവിനെ രണ്ട് പോലീസുകാരും മുതുകിലടിച്ച് ഉടുപ്പ് വലിച്ചു കീറി ബൈക്കിൽ നിന്നും വലിച്ച് തറയിലിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പരാതി. ഞാൻ ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. അവിടെ ക്യാഷ്യറായിട്ടാണ് നിൽക്കുന്നത്. ഇന്നലെ ഒരു 8:45 ആയി ക്ലോസ് ചെയ്ത് പോകുന്ന വഴി കുറച്ച് മെഡിസിൻസും കൊടുക്കാനുണ്ടായിരുന്നു. അവിടെ വീടുകളിലൊക്കെ ഹോം ഡെലിവറി ഉണ്ട്. വേറെ അതും കൊടുത്ത് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അതുവഴി വഴിയുണ്ട് ഞങ്ങൾക്ക് വാളക്കോട് വഴി കയറി വരാനായിട്ട്. അന്നേരം ഇടയ്ക്ക് വെച്ച് മെഡിസിൻസും വീട്ടു സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചേട്ടയുടെ കയ്യിലായിരുന്നു അതിരുന്നത്. അന്നേരം അത് രണ്ടും കൂടെ ചേട്ടയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം താഴെ പോകാനായിട്ട് ഒഴുങ്ങിയപ്പോഴത്തേന് വണ്ടി അവിടെ ഒതുക്കി എൻ്റെ ബൈക്കിലോട്ട് ഒരു ലഗേജ് കയറ്റി വെക്കാനായിട്ട് വണ്ടി നിർത്തിയിട്ടേക്കുമായിരുന്നു. പെട്ടെന്ന് ഓപ്പോസിറ്റ് നിന്നൊരു വണ്ടി വേഗത്തിൽ ഇടിക്കാൻ വരുന്ന പോലെ കയറി ഇങ്ങ് വരുമായിരുന്നു. അന്നേരം പെട്ടെന്ന് ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ബൈക്ക് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴത്തേന് പോലീസ് ജീപ്പാന്ന് മനസ്സിലായി. ഉടനെ ബാക്കിൽ നിന്നൊരു പോലീസുകാരൻ ഇറങ്ങി ലാത്തി കൊണ്ട് പുറത്തടിച്ച് ബനീനെ പിടിച്ച് വലിച്ചു കീറി. ഉടനെ ബൈക്കിൻ്റെ ആക്സിലേറ്റർ ജാമായി. ഞാനും ബൈക്കും തെറിച്ച് റോഡിൽ വീണ് തലയിടിച്ച് വീണ്. പിന്നെ അന്നേരത്തിന് ആൾക്കാരൊക്കെ കൂടിയപ്പോഴത്തേന് പോലീസുകാർ രണ്ടുപേര് ജീപ്പ് എടുത്തുണ്ടെങ്കിൽ പോയി. ഞാനും എൻ്റെ ചേട്ടനും കൂടെ ഹോസ്പിറ്റലിൽ പോയി, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് സി ടി സ്കാനും എല്ലാം എടുത്ത്, തലയ്ക്ക് 4 സ്റ്റിച്ചുണ്ട്. അതെല്ലാം കഴിഞ്ഞ് അവിടെ അഡ്മിറ്റ് ആയിരുന്നു ഇന്നലെ ഒരു ദിവസം. എൻ്റെ പേര് ആൽവിൻ എന്നാണ്. ഞാനും എൻ്റെ കടയിൽ വർക്ക് ചെയ്യുന്ന വേറൊരു സ്റ്റാഫ് സാവിയോ ഇന്നലെ വൈകിട്ട് കട അടച്ചിട്ട് 8:30 വീട്ടിലേക്ക് പോകുമായിരുന്നു. ഞങ്ങൾ ടി ബി ജംഗ്ഷൻ കഴിഞ്ഞൊരു വളവും കൂടി തിരിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ എൻ്റെ വണ്ടിയിൽ 2 സഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു സഞ്ചി മറ്റേ വണ്ടിയിലേക്ക് മാറ്റാൻ വേണ്ടി നിർത്തി റോഡിൻ്റെ സൈഡിൽ നിർത്തിയപ്പോഴത്തേന് പെട്ടെന്ന് ഒരു വണ്ടി ഞങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഞങ്ങളുടെ നേരെ ഇടിക്കാൻ വേണ്ടി വരുന്ന പോലെ തോന്നി. അപ്പം വേറെ ഒരു ബ്രൈറ്റ് ലൈറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വണ്ടി എടുത്ത് മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോഴത്തേന് ആ വണ്ടിയിൽ നിന്ന് പോലീസുകാരായിരുന്നു. അവർ കോളറെ പിടിച്ച് പടലേക്ക് അടിച്ച് വണ്ടിയും താഴെ വീണു, ആളും റോഡിൽ വീണ്, തലയും പൊട്ടി, വണ്ടിയും കേടായി. വണ്ടിക്കും ആൾക്കും നല്ല പരിക്കുണ്ട്. അപ്പോൾ ആൾക്കാരെല്ലാം കൂടെ കൂടിയപ്പോഴത്തേന് പോലീസുകാർ വണ്ടി എടുത്തുകൊണ്ട് സ്ഥലം വിട്ട് അവരും വണ്ടി ബൈക്ക് കൊണ്ടിട്ടിട്ട് അവരും പോയി. ഞങ്ങൾ പിന്നെ ആ സ്റ്റാഫിനെ ആശുപത്രി കൊണ്ടുവന്ന് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ തലയ്ക്ക് സാരമായ പരിക്കുണ്ട്, ദേഹത്തും പരിക്കുണ്ട്. പരിസരവാസികളായ ആളുകൾ ഓടിക്കൂടിയപ്പോൾ അബദ്ധം മനസ്സിലാക്കിയ പോലീസ് മുറിവേറ്റ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരനെ വഴിയിൽ ഉപേക്ഷിച്ച് കടന്നു വളഞ്ഞതായി പറയുന്നു. വിവരം അറിഞ്ഞെത്തിയ മെഡിക്കൽ ഷോപ്പ് ജീവനക്കാർ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. സാവ്യ സാബുവിന്റെ നെറ്റിയിൽ 4 തുന്നലുണ്ട്, കൈക്കും തോളിനും പരിക്കുണ്ട്. മെഡിക്കൽ ഷോപ്പിൽ ജോലി ചെയ്യുന്ന മകനെ അകാരണമായി മർദ്ദിച്ച പോലീസ് അതിക്രമത്തിനെതിരെ ഉന്നത പോലീസ് അധികാരികൾക്കും മുഖ്യമന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവർക്കും പരാതി നൽകുമെന്ന് സാവ്യ സാബുവിന്റെ പിതാവ് സാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ